കിഷ്കിന്ധകാന്ഡം എന്ന സിനിമയെക്കുറിച്ച് നിരവധി നിരൂപണങ്ങളാണ് പുറത്തിറങ്ങിയത്. സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലറായ ചിത്രത്തിന് വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. കിഷ്കിന്ധകാന്ഡം എന്തുകൊണ്ട് കാണണം? ഈ സിനിമയിൽ പ്രധാനം, അതുമല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ ബ്രില്യൻ്റ് തിരക്കഥയാണ്. ബാഹുൽ രമേശ് എന്ന എഴുത്തുകാരൻ്റെ ക്രാഫ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് അനുഭവിക്കാനാകും. വളരെ സാവധാനം തുടങ്ങുന്ന ലെയറിൽ നിന്നും അടുത്ത ലെയറിലേക്ക് എത്തുമ്പോൾ കഥ കുറച്ചുകൂടി സംഘർഷഭരിതമാകുന്നു. ഇങ്ങനെ പിരമിഡ് പോലെ ഒരു ലെയറിൽ നിന്ന് താഴേക്ക് പോകും തോറും കോൺഫ്ലിക്റ്റുകൾ കൂടുകയും പ്രേക്ഷകനുള്ളിൽ 100 ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മാജിക് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ എഴുത്ത്. കൂടെ ആ തിരക്കഥയ്ക്ക് വേണ്ട മികച്ച സംവിധാനമൊരുക്കി ദിഞ്ജിത് അയ്യത്താൻ കട്ടക്ക് കൂടെയും നിൽക്കുന്നു. പെട്ടെന്ന് പാളിപ്പോകാവുന്ന ഇത്രയും ഹെവിയായ തിരക്കഥയെ പ്രേക്ഷകന് വേണ്ട പാകത്തിൽ അറിഞ്ഞു വിളമ്പിരിക്കുകയാണ് സംവിധായകൻ. ഒരു തോക്ക് കാണാതാവുന്ന കഥയെ കഥാപാത്രങ്ങൾക്കൊപ്പം ഇരുന്ന് പ്രേക്ഷകനും ഇരുന്ന് ചുരുളഴിച്ച് കൊണ്ടുവരുന്നു. മലയാളത്തിൽ സംഭവിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവം എന്ന് മാത്രമേ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇതുപോലെ മലയാളി ഞെട്ടിയത് ഈ അടുത്ത് മമ്മൂട്ടി ചിത്രം റോഷാക്കിലാകും. മലയാള സിനിമ തകരുന്നുവെന്ന് പരിതപിക്കുന്നവർ ഈ വേറിട്ട നടത്തം തീർച്ചയായും കാണണം. ഇതെല്ലാം കൊണ്ടാണ് ബോളിവുഡ് ഉൾപ്പെടെയുള്ള സിനിമാ ലോകം മലയാളത്തെ നോക്കി ആശ്ചര്യം കൂറുന്നത്. ഇനി മറ്റൊന്ന്, ചിത്രത്തിലെ അപ്പുപിള്ള എന്ന റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ച വിജയരാഘവൻ്റെ കഥാപാത്രമാണ്. വിജയരാഘവൻ ചെയ്ത കഥാപാത്രങ്ങളിൽ വെച്ച് ഇനി ചിലപ്പോൾ അദ്ദേഹം അറിയപ്പെടാൻ പോവുക ഈ കഥാപാത്രത്തിലൂടെ തന്നെയാവും. ഇത്രയും സങ്കീർണമായ ഒരു കഥാപാത്രത്തെ വളരെ കൂളായി ജീവിച്ച് കാണിച്ചിരിക്കുന്നു അദ്ദേഹം. അപ്പുപിള്ളയായി നിറഞ്ഞാടിയ വിജയരാഘവനായി നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തുമെന്ന് ഉറപ്പാണ്. എടുത്തു പറയേണ്ട മറ്റൊരാൾ ആസിഫ് അലിയാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും ആസിഫ് അലി തന്നിലെ നടനെ തേച്ചു മിനുക്കുകയാണ്. വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്കുള്ള അടങ്ങാത്ത ആവേശം ആസിഫ് അലിയുടെ കഥാപാത്ര തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ കഥാപാത്രവും മുമ്പ് ചെയ്തതുപോലെ ആകരുതെന്ന വാശി അദ്ദേഹത്തിനുണ്ട്. ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ ചിത്രം. വിജയരാഘവൻ എന്ന വടവൃക്ഷം അഭിനയിച്ച് തകർക്കുമ്പോൾ കട്ടക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രം അപ്പുപിള്ളയാണെന്ന് അറിഞ്ഞിട്ടും ഈ ചിത്രം തിരഞ്ഞെടുത്ത ആസിഫ് അലി നിറഞ്ഞ കയ്യടി തന്നെ അർഹിക്കുന്നുമുണ്ട്. ഇനി ഇതിലേറെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളുമായി ആസിഫ് അലിയുടെ നിറഞ്ഞാട്ടം തന്നെ മലയാളം കാണാനിരിക്കുന്നു എന്ന സന്ദേശവും കൂടി ഈ സിനിമ നൽകുന്നുണ്ട്. ഇനി തീർച്ചയായും എടുത്തു പറയേണ്ടത് സംഗീതമാണ്. തിരക്കഥയ്ക്കൊപ്പം, അതുമല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന സംഗീതം. ഓരോ കഥാപാത്രത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന സംഗീതം. അതിന് മുജീബ് മജീദ് എന്ന സംഗീത സംവിധായകനെ കൊടുക്കണം കയ്യടി. സിനിമ കണ്ടിറങ്ങുന്നവർ സംഗീത സംവിധായകനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതും അതുകൊണ്ടാണ്. ഇങ്ങനെയെല്ലാം പറയുമ്പോഴും എടുത്തു പറയേണ്ട രണ്ടാളുകളാണ് അപർണ ബാലമുരളിയും ജഗദീഷും. ജഗദീഷ് ഓരോ സിനിമ കഴിയുമ്പോഴും വ്യത്യസ്തത മാത്രം സമ്മാനിക്കുകയാണ്. അപർണയാകട്ടെ വലിയ കഥാപാത്രമല്ലെങ്കിൽ കൂടെ ആസിഫ് അലിക്കൊപ്പം ജീവിച്ച് കാണിക്കുകയും ചെയ്യുന്നു. ലോക സിനിമയോട് വരെ കിടപിടിക്കുന്ന ഈ ചിത്രം എന്നും മലയാളത്തിൻ്റെ അഭിമാനമാകുമെന്ന് ഉറപ്പാണ്. അപ്പുപിള്ളയും അജയചന്ദ്രനും ഒരുപാട് നാൾ ചർച്ചകളുണ്ടാക്കും, കൂടെ പലതരം വ്യാഖ്യാനങ്ങളുമായി ചാച്ചുവും.